നമസ്കാരം. വിന്യാസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി ഇനി വരാൻ പോകുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ സംബന്ധിച്ചാണ്. കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണ് കേരള വാട്ടർ അതോറിറ്റിയിലെ നമ്മുടെ ഈ പോസ്റ്റിന്റെ യോഗ്യത, എന്താണ് അതിന്റെ സിലബസ്, എന്താണ് എത്രമാത്രം വേക്കൻസികൾ ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം വേക്കൻസി വരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ ഇതിന്റെ സിലബസിനകത്ത് വരുന്ന മേജർ ടോപ്പിക്സ്, ഇതിന്റെ നേരത്തെ എക്സാം നടന്നിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ സിലബസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിനകത്ത് പഴയ സിലബസ് പ്രകാരം എന്തൊക്കെയാണ് ഇതിനകത്ത് സബ്ജക്റ്റുകൾ ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആർക്കൊക്കെയാണ് കേരള പി എസ് സി വിളിക്കാൻ പോകുന്ന കേരള വാട്ടർ അതോറിറ്റി ഈ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അപ്പൊ അത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും വാട്ടർ അതോറിറ്റി ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. യോഗ്യതയിൽ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല. സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ഗ്രാജുവേറ്റ്സ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, ഈ മൂന്ന് പേർക്കും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഇനി ലാസ്റ്റ് തവണ 2012 ഇതിന് നോട്ടിഫിക്കേഷൻ വന്നത്. 2012 നോട്ടിഫിക്കേഷൻ വന്നു. ഏകദേശം 2014 എക്സാം ഒക്കെ നടന്നത്. അതിനകത്ത് 204 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. നിങ്ങൾ കേരള പി എസ് സിയുടെ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഡ്വൈസ് ഡീറ്റെയിൽസിനകത്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. 204 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 204 അഡ്വൈസ് പോയെങ്കിലും 164 വേക്കൻസിയാണ് ഫില്ലായി, അല്ലെങ്കിൽ 164 ആൾക്കാരാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി ആ സമയത്ത് തന്നെ കേരള പി എസ് സിയുടെ സിവിലുകാർക്ക് വേണ്ടിയിട്ടുള്ള LSTDAE, അതുപോലെ തന്നെ BWDAE, അങ്ങനെ കുറെ റാങ്ക് ലിസ്റ്റുകൾ, ലെക്ചർ പോളിയുടെ സിവിൽ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറെ NGD-കളും ഡിലീഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് 204 അഡ്വൈസുകൾ പോയത്. ആ 204 അഡ്വൈസിൽ നിന്ന് 164 കാൻഡിഡേറ്റ്സ് ആണ് വാട്ടർ അതോറിറ്റി AE ആയിട്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ 27 ആൾക്കാർ ഇൻ സർവീസ് കോട്ടയിലും ഈ പോസ്റ്റിൽ, അതായത് വാട്ടർ അതോറിറ്റിയിലുള്ള സ്റ്റാഫുകൾ ഇൻ സർവീസ് കോട്ടയിലും 651/2012 നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന എക്സാം മൂലം 27 ആൾക്കാരും പോസ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇത്രയാണ് കഴിഞ്ഞ നമ്മുടെ 650/2012 നോട്ടിഫിക്കേഷൻ പ്രകാരം 14 എക്സാം നടന്ന് ആ പോസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. 164 ആൾക്കാർ ജോയിൻ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ പുതിയ നോട്ടിഫിക്കേഷനകത്ത് എത്ര വേക്കൻസികൾ എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു RBI ആൻസർ ആണ് നിങ്ങൾ കാണുന്നത്. 2021 24 AE-മാരാണ് റിട്ടയർ ആവുന്നത്, 22 31 AE-മാരാണ് റിട്ടയർ ആവുന്നത്, 23 32 AE-മാർ റിട്ടയർ ആവുന്നുണ്ട്, 2024 16 പേര് റിട്ടയർ ആവുന്നുണ്ട്, 25 15 പേര് റിട്ടയർ ആവുന്നുണ്ട്, 2026 14 പേര് റിട്ടയർ ആവുന്നുണ്ട്. കൂടാതെ തന്നെ റാങ്ക് ലിസ്റ്റ് 2020 ക്യാൻസലായി. ആ സമയം മുതൽ ഇങ്ങോട്ടുള്ള വേക്കൻസികൾ തിട്ടപ്പെടുത്തിയാൽ ഏകദേശം 132 റിട്ടയർമെന്റുകളാണ് 2026 വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ 2022 നോട്ടിഫിക്കേഷൻ വന്നാലും അതിന്റെ എക്സാം ഒക്കെ നടക്കാൻ വേണ്ടി ഏകദേശം 2023 ഒക്കെ ആകും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അതിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോഴത്തേക്കുള്ള ഒരു കാലതാമസം ഒക്കെ വെച്ച് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 2026 വരെയുള്ള വേക്കൻസികൾ നമ്മൾ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഈ 132-നകത്തും തന്നെ അതേപോലെ തന്നെ ഇൻ സർവീസ് കോട്ടയായിട്ടൊരു 20-25 വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് അഡ്വൈസ് നടക്കാൻ, അല്ലെ നമ്പർ ഓഫ് എന്താ അപ്പോയിന്റ്മെന്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും റിട്ടയർമെന്റ് നമ്മൾ RTA പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി എന്താണ് പഠിക്കേണ്ടത്? അപ്പം ഈ 132 എന്ന് പറയുന്ന നമ്പറൊക്കെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്യാൻഡിഡേറ്റിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ക്യാൻഡിഡേറ്റ് സംബന്ധിച്ചൊക്കെ വലിയ കാര്യമാണ്. സിവിൽ എഞ്ചിനീയറിംഗ് സാധാരണ ഈ പോസ്റ്റുകൾക്ക് LSTDAE-യിലൊക്കെ ഏകദേശം ഇത്രയൊക്കെ വേക്കൻസികളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും സിവിൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും ഈ വേക്കൻസി എന്ന് പറയുന്നത് വലിയൊരു നമ്പർ തന്നെയാണ്. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ എല്ലാവരും തന്നെ സിവിലുകാരും കെമിക്കലുകാരും തന്നെ കേരള പി എസ് സിയുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ്. ഇപ്പം എക്സാം വരുന്നുണ്ട്, അതിനായിട്ട് പഠിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ കുറെ ടോപ്പിക്കുകളൊക്കെ ഇതിനകത്ത് തന്നെ കവർ ചെയ്ത് വരുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഇതിന്റെ സിലബസ് പഴയ സിലബസ് നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ സിലബസ് ഉണ്ടാവും. അതിന്റെ ലിങ്ക് ഞാൻ അവസാനം പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ മേജർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോട് ബന്ധപ്പെട്ട സബ്ജക്ടുകൾ പഠിക്കാനുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ പഠിക്കാനുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ. ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ മൂന്ന് ആൾക്കാരുടെ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കണം. കുറച്ച് കുറച്ച് മെക്കാനിക്കലിന്റെ കുറച്ച് ടോപ്പിക്ക് പഠിക്കണം, സിവിലിന്റെ കുറച്ച് പഠിക്കണം, കെമിക്കലിന്റെ കുറച്ച് പഠിക്കണം. 2012 നോട്ടിഫിക്കേഷൻ പ്രകാരം 14 നടന്ന എക്സാമിന്റെ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 21-22 റേഞ്ചിലായിരുന്നു.
പക്ഷെ ഇനി ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ആ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യരുത്. കാര്യം പണ്ടത്തെ ഒരു പ്രിപ്പറേഷൻ രീതികളൊന്നും അല്ല ഇപ്പൊ. ഇപ്പൊ എല്ലാവർക്കും പഠിക്കാനുള്ള റിസോഴ്സുകൾ അവൈലബിൾ ആണ്, ഒരുപാട് യൂട്യൂബ് വീഡിയോസ് തന്നെ അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർക്ക് പണ്ടത്തെ പോലെയല്ല, ആൾക്കാർക്ക് സെർച്ച് ചെയ്താൽ എല്ലാം നമ്മുടെ കൈവെള്ളയിൽ കിട്ടുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ 2023 അല്ലെ ആ സമയത്ത് നടക്കാൻ പോകുന്ന എക്സാമിന് ഒരിക്കലും നിങ്ങൾ 21 കട്ട് ഓഫ് ഒന്നും പറഞ്ഞൊന്നും അത്ര കുറച്ച് കാണരുത്. അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല തന്നെ ആയിരിക്കും ഇതെന്ന് മനസ്സിലാക്കുക. കാര്യം വേറെ ഒന്നുമല്ല, കട്ട് ഓഫ് കുറെ കാര്യം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് സിവിലും കെമിക്കലും പാടാണ്, സിവിലുകാർക്ക് മെക്കാനിക്കലും കെമിക്കലും പാടാണ്, കെമിക്കലുകാർക്ക് മെക്കാനിക്കലും സിവിലും പാടാണ്. ആ ഒരു മൂന്ന് ബ്രാഞ്ചുകാർ എഴുതുന്നുണ്ട് ഉള്ള ഒരു പ്രത്യേകതയാണ് കാണുന്നത്. പക്ഷെ ഇനിയുള്ള സമയത്ത് ഈ പഠിക്കാൻ അന്ന് കഴിഞ്ഞ വട്ടം ഒക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കാൻ റിസോഴ്സുകൾ കുറവാണ്. ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്കാരന് സിവിലിന്റെ ഒരു പരിധിയോടെ പഠിക്കാൻ പറ്റും, കെമിക്കലൊന്നും നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും നമുക്ക് ഇല്ലായിരുന്നു. പഠിക്കാൻ സാഹചര്യങ്ങളൊന്നും ഇല്ലെന്നല്ല, നമ്മൾ അത് ഒരുപാട് റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് എടുക്കേണ്ട. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് എപ്പം എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വിരൽ തുമ്പിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള കട്ട് ഓഫ് ഒന്നും പ്രതീക്ഷിച്ച് ഇനിയുള്ള കാലത്ത് നമ്മൾ പ്രിപ്പറേഷൻ താമസിപ്പിക്കരുത്. ഇനി നമ്മൾ അറിയേണ്ടത് ഈ പറഞ്ഞ മേജർ ബ്രാഞ്ചുകളിനകത്ത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. സിവിലിന്റെ സബ്ജക്ട് നോക്കുമ്പോഴത്തേക്ക് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിനകത്ത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്, വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് നമുക്ക് ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, സ്ട്രക്ചറൽ അനാലിസിസ് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, അത് ഇറിഗേഷനും ഹൈഡ്രോളജി ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സർവേയിങ് ആൻഡ് ലെവലിംഗ് പറയുന്നുണ്ട്. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്, ഇത്രയാണ് പഴയ സിലബസ് പ്രകാരമുള്ള മെയിൻ ആയിട്ടുള്ള സിവിലിന്റെ ടോപ്പിക്കുകൾ. ഇനി നമ്മൾ നോക്കുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് എന്തൊക്കെ സബ്ജക്ട് പഠിക്കണം. ഹീറ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കണം, അതുപോലെ തന്നെ മാസ് ട്രാൻസ്പോർട്ട് പഠിക്കണം, പാർട്ടിക്കിൾ ടെക്നോളജി എന്ന് പറയുന്ന മെക്കാനിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് പഠിക്കണം, അതുപോലെ തന്നെ മൊമെന്റം ട്രാൻസ്പോർട്ട് പഠിക്കണം, കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ് പഠിക്കണം. ഇപ്പം പി സി ബിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കെമിക്കൽ ആൻഡ് ബയോകെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ് ഓൾറെഡി പഠിക്കുന്ന ഒരു സബ്ജക്ട് ആണ്. ബാക്കി പറയുന്ന സബ്ജക്റ്റുകളെല്ലാം നമുക്ക് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ പഠിക്കേണ്ടതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകൾ കുറച്ചുണ്ട് എങ്കിൽ പോലും നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളായതുകൊണ്ട്. അപ്പം തെർമോഡൈനാമിക്സ്, ഇപ്പം നിങ്ങൾ സിവിൽ ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും പി സി ബിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, FMO, HMO. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ, നേരത്തെ ഹീറ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞതിന്റെ തന്നെ സാമ്യമുള്ള മറ്റൊരു സബ്ജക്ട് തന്നെയാണ്. ഏകദേശം എല്ലാം ഒന്നൊക്കെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് മെക്കാനിക്കൽ ടൈമിൽ പറയുമ്പോൾ അത് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്, HMD നമ്മൾ പറഞ്ഞ് പഠിക്കുമല്ലോ. അപ്പൊ ഇനി എലമെന്റ്സ് ഓഫ് പവർ സൈക്കിൾസ്, ഇതും നമ്മുടെ PCBയിലുള്ള ഒരു ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് പവർ സൈക്കിൾസ്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നതിന്റെ ചെറിയൊരു പോർഷൻ നമ്മൾ PCBയിൽ പഠിക്കുന്നുണ്ട്. പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ബെൽറ്റ്, ഗിയർ, റോപ്പ്, ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പിന്നെ ഗവർണേഴ്സ് പഠിക്കാനുണ്ട്, ഗൈറോസ്കോപ്പ് പഠിക്കാനുണ്ട്, ബാലൻസിങ് നമ്മൾ ഡൈനാമിക്സ് ഓഫ് മെഷീനറി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ബിടെക്കിന് SMൽ പഠിക്കുന്നുണ്ട്, അതിനകത്തുള്ള ബാലൻസിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്, ബാലൻസിങ് ഓഫ് മാസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനുണ്ട്. മെറ്റീരിയൽ സയൻസിന്റെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനുണ്ട്, മാനുഫാക്ചറിംഗ് പ്രോസസ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ വൈബ്രേഷനും ഡിസൈനും പഠിക്കാനുണ്ട്. അപ്പൊ വൈബ്രേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി SIT, SM കാലഘട്ടത്തിലൊക്കെ ബിടെക് മെക്കാനിക്കൽ ആയി പഠിക്കുന്ന പേപ്പറാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ പഠിക്കാൻ. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് വാട്ടർ അതോറിറ്റി AE പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ. ഇതിനകത്ത് സിവിലെ ടോപ്പിക്കുകൾ വന്നു, മെക്കാനിക്കൽ ടോപ്പിക്കുകൾ വന്നു, അതേപോലെ തന്നെ കെമിക്കൽ ടോപ്പിക്കുകൾ വന്നു. അപ്പൊ ഈ സിലബസിന്റെ കോപ്പി നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് vinayastechexam.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സ്റ്റുഡന്റ് കോർണർ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പഴയ സിലബസ് കിട്ടും. നിങ്ങൾ അതിന്റെ പോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഇനി ഇതിന്റെ സിലബസ് വൈസ് ആയിട്ട് ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ വിനയസ് എഡ്യൂടെക് എന്ന് പറയുന്ന ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കണ്ടു നോക്കാനായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിനയസ് എഡ്യൂടെക് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനി ആപ്പ് സ്റ്റോറിനകത്തും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും തൽക്കാലം നിർത്തുന്നു.